രണ്ട് കൊരിന്ത്യർ അധ്യായം 13. ഇപ്പോൾ മൂന്നാം തവണയാണ് ഞാൻ നിങ്ങളെ സന്ദർശിക്കുവാൻ പോകുന്നത്. ഏത് കാര്യവും രണ്ടോ മൂന്നോ സാക്ഷികളുടെ മൊഴിയാൽ ഉറപ്പാക്കേണ്ടതാണ്. ഇനി ഞാൻ അവിടെ വരുമ്പോൾ മുമ്പ് പാപം ചെയ്തവരോടും മറ്റാരോടും വിട്ടുവീഴ്ച കാണിക്കുകയില്ല. ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ ആവശ്യപ്പെട്ട തെളിവായിരിക്കും അത്. നിങ്ങളോട് ഇടപെടുന്നതിൽ ക്രിസ്തു ബലഹീനനല്ല, നിങ്ങളുടെ ഇടയിൽ അവിടുന്ന് ശക്തൻ തന്നെ. ബലഹീനതയിൽ അവിടുന്ന് ക്രൂശിക്കപ്പെട്ടുവെങ്കിലും ദൈവശക്തിയാൽ ജീവിക്കുന്നു. അതുപോലെ ഞങ്ങളും ക്രിസ്തുവിൽ ബലഹീനരെങ്കിലും നിങ്ങളെ ശുശ്രൂഷിക്കേണ്ടതിന് ദൈവത്തിന്റെ ശക്തിയാൽ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയോ എന്ന് നിങ്ങളെ തന്നെ പരിശോധിക്കുവെ, നിങ്ങളെ തന്നെ ശോധന ചെയ്യുവെ, ഇല്ലെങ്കിൽ ഈ പരീക്ഷയിൽ നിങ്ങൾ തോറ്റിരിക്കുന്നു. ക്രിസ്തു യേശു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഈ പരീക്ഷയിൽ ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ ആശിക്കുന്നു. നിങ്ങൾ ഒരു തിന്മയും ചെയ്യാതിരിക്കാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പരീക്ഷയിൽ പതറിയിട്ടില്ല എന്ന് ജനങ്ങൾ കാണണമെന്നല്ല, പിന്നെയോ ഞങ്ങൾ പരാജിതരായി കാണപ്പെട്ടാൽ പോലും നിങ്ങൾ നന്മ ചെയ്യുന്നവരായിരിക്കണം എന്നതിനത്രേ. സത്യത്തിന് അനുകൂലമായിട്ടല്ലാതെ പ്രതികൂലമായി ഒന്നും ചെയ്യുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരും ആയിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു. നിങ്ങൾ പരിപൂർണത പ്രാപിക്കുന്നതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എനിക്ക് തന്ന അധികാരം നിങ്ങളുടെ ആത്മിക വർധനയ്ക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളെ ഇടിച്ചു കളയുവാനല്ല, ഞാൻ വരുമ്പോൾ ഈ അധികാരം ഉപയോഗിക്കുന്നതിൽ കാർക്കശ്യം വരാതിരിക്കുവാനാണ് അകലെയിരുന്ന് ഈ കാര്യങ്ങൾ എഴുതുന്നത്. ഒടുവിൽ സഹോദരരെ, നിങ്ങൾക്ക് വന്ദനം. പൂർണ്ണത ലക്ഷ്യമാക്കുവിൻ, ആശ്വസിച്ചു കൊള്ളുവിൻ, ഒരേ മനസ്സുള്ളവരായി സമാധാനത്തിൽ ജീവിക്കുവിൻ. വിശുദ്ധ ചുംബനത്താൽ അന്യോന്യം അഭിവാദനം ചെയ്യുവിൻ. സകല വിശുദ്ധരും നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ.